അഞ്ചര പതിറ്റാണ്ട് സുവിശേഷത്തിന്റെ പോർക്കളത്തിൽ ധീരസേവകനായും പരിശുദ്ധാത്മാവിൻ്റെയും പ്രാർത്ഥനയുടെയും ശക്തി എന്താണെന്നും പ്രബോധിപ്പിച്ച് അനേകം തലമുറകളെ സുവിശേഷത്തിനായി വാർത്തെടുത്ത ധീരനായ സുവിശേഷ പഠനായിരുന്നു പാസ്റ്റർ കെ എം ജോസഫ്. ആയിരത്തി കോട്ടയം അഞ്ചേരിയിൽ എബ്രഹാം മാത്യുവിൻ്റെ മകനായി ജനനം. 1954 മർച്ചന്റ് നേവിയിൽ ജോലിയിൽ പ്രവേശിച്ചു. കപ്പൽ യാത്രയ്ക്കിടയിൽ ന്യൂസിലൻഡിൽ വെച്ച് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ടു. 1967 കപ്പൽ ജോലി ഉപേക്ഷിച്ച് ന്യൂസിലൻഡിൽ തന്നെ ദൈവവചനം പഠിച്ച് തുടർന്ന് കുറച്ചുനാൾ അവിടെ സഭാശുശ്രൂഷ സേവനമനുഷ്ഠിച്ചു. മടങ്ങി നാട്ടിലെത്തിയ കെ എം ജോസഫ് ഐ പി സി വടവാതൂർ, വാകത്താനം, കുമാരനെല്ലൂർ സഭകളുടെ ശുശ്രൂഷകനായി. പിൽക്കാലത്ത് പെരുമ്പാവൂർ കേന്ദ്രമാക്കി ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകി. അക്കാലത്ത് അകപ്പ ബൈബിൾ കോളേജ്, ചിൽഡ്രൻസ് ഹോം എന്നിവ സ്ഥാപിക്കാനും അതിന് ശക്തമായ പ്രവർത്തനങ്ങൾ ചെയ്യുവാനും സാധിച്ചു. 1981 ഐ പി സി വാളകം സെൻറ്റർ ശുശ്രൂഷകനായും പിന്നീട് പെരുമ്പാവൂർ സെൻറ്റർ ശുശ്രൂഷകനായും ദീർഘകാലം സേവനം അനുഷ്ഠിച്ചു. ഇന്ത്യൻ പെന്തക്കോസ്റ്റൽ ചർച്ച് ഓഫ് ഗോഡിൻ്റെ നേതൃനിരയിൽ നിറസാന്നിധ്യമായിരുന്നു പാസ്റ്റർ കെ എം ജോസഫ്. ഐ പി സിയുടെ ജനറൽ പ്രസിഡന്റ്, ജനറൽ വൈസ് പ്രസിഡന്റ്, ജനറൽ സെക്രട്ടറി, ഐ പി സി സ്റ്റേറ്റ് പ്രസിഡന്റ്, സ്റ്റേറ്റ് വൈസ് പ്രസിഡന്റ് എന്നീ പദവികളിൽ അലങ്കരിച്ച് നല്ല നേതൃത്വം കാഴ്ചവെച്ച ദൈവപുരുഷനായിരുന്നു. നിരവധി പുസ്തകങ്ങൾ ആ തുലിയയിൽ നിന്ന് രചിക്കപ്പെടുവാൻ സാധിച്ചു. പൗരോഹിത്യം, വിശ്വാസ സ്നാനം, കാത്തോലിക്ക സഭയുടെ കന്യാമറിയവും, ഉയരത്തിലെ ശക്തി തുടങ്ങിയ നിരവധി പുസ്തകങ്ങൾ രചിക്കുവാനും അത് അനേകർക്ക് പ്രയോജനമായി തീരുവാനും കാരണമായി തീർന്നു. ആയിരമായിരം വിശുദ്ധ ഗണങ്ങൾ ഉയർക്കുന്ന പൊൻപുലരിയിൽ സുവിശേഷ പോർക്കളത്തിൽ അഞ്ചര പതിറ്റാണ്ട് സുവിശേഷ ഭടനെ പോലെ പോരാടിയ പാസ്റ്റർ കെ എം ജോസഫിനെ വീണ്ടും കാണാമെന്നുള്ള പ്രത്യാശയോടെ വിട ചൊല്ലുന്നു. ക്രൈസ്തവ ലോകത്തിൻ്റെ സുവിശേഷ ആദരവും സ്നേഹവും പങ്കുവെച്ചുകൊണ്ട് ഞങ്ങൾ വിട ചൊല്ലുന്നു. റിവൈവൽ എന്ന് പറയുന്നത് വിശ്വാസികൾക്ക് വേണ്ടിയാണോ? ജാഗ്രതി കാ ജോ അർത്ഥ ഹൈ വോ വിശ്വാസിയോ കേ ലിയേ ഹൈ. റിവൈവ് എന്ന് പറഞ്ഞാൽ വീണ്ടും ജീവിപ്പിക്കുക എന്നാണോ? ജാഗ്രതി കാ മത്ലബ് പുനർജീവിത് കർന ദുബാരാ ജീവിത് കർന. കൺവേർഷൻ എന്ന് പറഞ്ഞാൽ അത് ദൈവത്തിലേക്ക് തിരിയ എന്നുള്ളതാണോ? ഓ കൺവെൻഷൻ കാ മത്ലബ് പരമേശ്വർ കി ഓർ ബദൽന, പരമേശ്വർ കി ഓർ ഫിർന. ബിലീവർ നീഡ്സ് റിവൈവൽ and the Gentiles need the conversion. Or believer ko yani vishwasi ko jagriti ki zarurat hai aur avishwasi hai jo anya jati hai usko man parivartan ki zarurat hai.